മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച എട്ട് പേർക്കാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് നൽകിയിട്ടുള്ളത് അടിമുടി സ്ത്രീവിരുദ്ധതയാണ് മലയാള സിനിമ മേഖലയിലുള്ളതെന്ന് റിപ്പോർട്ട് പറയുന്നു അവസരത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനട ം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് പറയുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് സഹകരിക്കാൻ തയ്യാറാവാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമാ രംഗത്തുള്ളതെന്നും റിപ്പോർട്ട് പറയുന്നു സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സിനിമാ രംഗത്ത് നിശബ്ദരാക്കപ്പെട്ടു എന്നാണ് മറ്റൊരു വിമർശനം മൊഴികൾ നൽകാൻ സാക്ഷികൾ തയ്യാറായത് ഭയത്തോടെയാണ് അതിക്രമം കാട്ടിയ പലരും ഉന്നതരെന്ന് മൊഴി കിട്ടിയിട്ടുണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് പോലീസിനെ പരാതിയുമായി സമീപിക്കാൻ കഴിയാത്ത നിലയിലാണുള്ളത് അങ്ങനെ പരാതി നൽകിയാൽ പ്രത്യാഘാതം ഭീകരമെന്ന ഭീഷണിയും ഉണ്ടാവുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ അക്രമവും പരാതി നൽകാതിരിക്കുവാൻ കാരണമായിട്ടുണ്ട് സ്ത്രീകളെ അശ്ലീല ഭാഷയിലൂടെ സൈബർ ആക്രമണത്തിന് വിധേയമാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു മലയാള സിനിമ ചിലരുടെ കൈകളിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആഭ്യന്തര പരാതി പരിഹാര സമിതികളെ ഈ താരങ്ങൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് സ്ത്രീകൾ എന്തിനും വഴങ്ങുമെന്ന പൊതു കാഴ്ചപ്പാട് സിനിമാ രംഗത്ത് നിലനിൽക്കുന്നുണ്ട് സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി എന്നുള്ള ഒരു പ്രചാരണവും നിലനിൽക്കുന്നു നടിമാർ പണമുണ്ടാക്കാൻ വരുന്നവരാണെന്നും ആരുടെ കൂടെയും കിടക്ക പങ്കിടുമെന്നുമുള്ള ഒരു പൊതുബോധവും നിലവിലുണ്ട് പ്രശ്നക്കാരി എന്ന് തോന്നിയാൽ ഈ താരങ്ങളെ പിന്നീട് സിനിമയിലേക്ക് വിളിക്കില്ലെന്നും റിപ്പോർട്ട് പറയുന്നു അഭിനയത്തോട് അഭിനിവേശമുള്ള പലരും അതിക്രമങ്ങൾ നിശബ്ദമായി സഹിച്ചു അതിക്രമം നേരിട്ട ഒരു യുടെ അനുഭവം റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് അതിക്രമം നടത്തിയ ആളിനൊപ്പം തന്നെ പിറ്റേന്ന് ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു എന്നും അയാളുടെ മുഖം കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട് കാരണം അവർക്ക് പതിനേഴ് റീടേക്ക് വരെ പോകേണ്ടി വന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിൽ സംവിധായകർ ശകാരിച്ചുവെന്നും മൊഴിയിൽ പറയുന്നു സ്ത്രീകൾക്ക് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്നും വിമർശനമുണ്ട് പരാതിപ്പെട്ടാൽ താൻ മാത്രമല്ല കുടുംബത്തിലെ അടുത്ത അംഗങ്ങളും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഒരാൾ മൊഴി നൽകിയിട്ടുണ്ട് കാരവൻ സൗകര്യങ്ങൾ നായകനും നായികക്കും മാത്രമാണ് ഐ സി സി അംഗമായ വിധേയപ്പെട്ടില്ലെങ്കിൽ അവരുടെ ഭാവി നശിപ്പിക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പോലും പേടിച്ചിട്ടുണ്ട് മലയാള സിനിമ ഒരു കൂട്ടം സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും നടന്മാരുടെയും അധീനതയിലാണെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് നടിമാരുടെ മുറിയുടെ വാതിലുകൾ മുട്ടുന്നത് പതിവാണ് എന്നതാണ് മറ്റൊരു വിമർശനം ഷൂട്ടിംഗ് സെറ്റുകളിൽ കുടുംബത്തിലുള്ളവരെ ഒപ്പം കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് മൂത്രമൊഴിക്കാൻ സാഹചര്യമില്ലാത്തതിനാൽ സെറ്റിൽ സ്ത്രീകൾ വെള്ളം കുടിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് പല സ്ത്രീകൾക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു സിനിമാ സൈറ്റുകളിൽ ആഭ്യന്തര മാത്രം പോരെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ബദലായ സ്വതന്ത്ര സംവിധാനം അനിവാര്യമാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വതന്ത്ര സംവിധാനം വേണം അതിന് സർക്കാർ ഇടപെടൽ അനിവാര്യമാണ് സ്വതന്ത്ര സംവിധാനം സർക്കാർ നേരിട്ട് രൂപീകരിക്കണമെന്നും നിയമപരമായിരിക്കണമെന്നും ആ പരാതി പരിഹാര സംവിധാനത്തിനെ കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ജോലിക്ക് സമയപരിധി ഇല്ലെന്നതാണ് മറ്റൊരു വിവരം രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന ജോലി പുലർച്ചെ രണ്ട് മണിവരെ നീണ്ടു നിൽക്കുന്ന സ്ഥിതിയാണുള്ളത് കാര്യമായ തുകയും പ്രതിഫലമായി നൽകുന്നില്ല അഭിനയിക്കാനെത്തുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ തികഞ്ഞ അവഗണന നേരിടുന്നു രാത്രി വൈകിയാൽ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ആളുകളില്ല കിടന്നുറങ്ങാൻ പോലും സ്ഥലം നൽകുന്നില്ല മിക്ക സൈറ്റുകളിലും ജൂനിയർ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരിക്കില്ല ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവദിച്ചിരുന്നില്ല ടോയ്ലറ്റുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും സ്ഥിതി ഭയാനകമാണെന്നും റിപ്പോർട്ടിലുണ്ട് ആകെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളുള്ള റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് പേജിലെ പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ടില്ല മുതൽ വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് മുതൽ വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധങ്ങളും നിലവിൽ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ന്യൂസ് കനേഡിയൻ മലയാളികളുടെ